Hi, it's me, Jumana, your image coach. Elevate your business with this fragrance. Fragrance ni itre importance undo nammal palappalum porathu pogumbulum scent item fragrance item adu pole thane deo item pala smells use cheyo alle personal space le. അതല്ലെങ്കിൽ നമ്മുടെ ബൈ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ സെൻറ്റുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഫ്രാഗ്രൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ലാസ്റ്റ് മന്തിൽ എനിക്കൊരു ഇൻ്റർനാഷണൽ മീറ്റ് ഉണ്ടായിരുന്നു, ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ കോൺഫറൻസിന് പോയ സമയത്ത് ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് നല്ലൊരു 5-star ഹോട്ടൽസൊക്കെ പ്രീ ബുക്കൊക്കെ ചെയ്തു. അവിടെ ചെന്ന സമയത്ത് അത്രയും ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന അത്ര നല്ലൊരു ആംബിയൻസ് ഉണ്ട്, മാത്രമല്ല നല്ല വ്യൂ ഉണ്ട്, എല്ലാം നന്നായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ റിവ്യൂ കേട്ടിട്ടുണ്ട്, എല്ലാം നല്ലൊരു ഇമ്പ്രഷനിലാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നല്ലൊരു ഹോട്ടലാണ്, നമുക്ക് സ്റ്റേ ചെയ്യാം, കംഫർട്ടബിൾ ആണ്, എല്ലാം കൊണ്ടും കേട്ടിട്ടുള്ള നല്ല ഇമ്പ്രഷൻ എല്ലാം വെച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ലോബിയിൽ നമ്മൾ എത്തിയതും ഈ ഇമ്പ്രഷൻ എല്ലാം പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ആ ഒരൊറ്റ ഫ്രാഗ്രൻസ് കൊണ്ടായിരുന്നു. നിങ്ങളൊരു ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് അതിൻ്റെ ലോബി ആയിരിക്കും, നിങ്ങളുടെ ഒരു ഓഫീസിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസ്, അതിൻ്റെ ഒരു റിസപ്ഷൻ. ആ ഒരു ചെന്ന് കയറുന്ന സമയത്ത് തന്നെ അവിടെയുള്ളൊരു ഫ്രാഗ്രൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നതിനേക്കാൾ ഉപരി അവിടെയുള്ളൊരു ഫ്രാഗ്രൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ വർക്ക്സ് പ്ലേസിൽ ആ ഒരു ഫ്രാഗ്രൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറ് പോലും ഇല്ല, അല്ലേ? ഞാൻ ഈ ഹോട്ടലിൽ കയറി ചെന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് എൻ്റെ കൊളീഗ്സ് കൂടെയുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു തന്നെ, ഓ എന്താണ് ഈ ബാഡ് സ്മെൽ, എന്താണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത്രയും വലിയൊരു ഹോട്ടൽ ഇത്രയും നന്നായിട്ട് വെൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ ബാഡ് സ്മെല്ലും കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഇമ്പ്രഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ? നിങ്ങളുടെ വർക്ക്സ് പ്ലേസിൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും തരത്തിൽ ഫ്രാഗ്രൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫ്രാഗ്രൻസ്, ഏതൊക്കെ ഫ്രാഗ്രൻസ് നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ ഫ്രാഗ്രൻസിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഈ പറഞ്ഞ നമ്മുടെ ഓഫീസിലേക്ക് വർക്ക് സ്പേസിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും അല്ലേ, എംപ്ലോയീസ് ആയിരിക്കും. അവർക്ക് പലതരത്തിലുള്ള മൂഡായിരിക്കും, പലയിടത്തുനിന്ന് വരുന്നവരാണ്, പല മൂഡിൽ വരുന്നവരാണ് വർക്ക് സ്പേസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡിനെ നിർത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂഡിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് അവർക്കൊരു വർക്കിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ നല്ലൊരു എനർജറ്റിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഏത് ഫ്രാഗ്രൻസ് നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് കുറച്ച് ഫ്രാഗ്രൻസ് നോക്കാം. പൈൻ സ്മെൽ, പൈനിൻ്റെ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് യുവർ അലേർട്ട്നെസ്. അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൈൻ സ്മെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എ സിനമൺ സ്മെൽ, ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിനമൺ സ്മെൽ. അതുപോലെ ലാവൻഡർ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് സ്പേസിലൊക്കെ നമ്മളൊരു സ്ട്രെസ്ഫുള്ളായിട്ടൊരു വർക്ക് ചെയ്തിരുന്നു ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻ്റാണ് ലാവൻഡർ ഫ്രാഗ്രൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ റോസ്, റോസ് സ്മെല് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. നമ്മുടെ വർക്ക് സ്പേസിലൊക്കെ നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അതുപോലെ നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്മെല്ലുണ്ട്, നമ്മളെപ്പോഴും കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന, നമുക്കതിന് ഡ്രിങ്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന പെപ്പർമിന്റ്. പെപ്പർമിന്റ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ മൂഡ്. നമ്മുടെ മൂഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ആ മൂഡിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പെപ്പർമിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് സ്മെൽസ് നമുക്ക്, ഒരുപാട് ഫ്രാഗ്രൻസ് നമ്മൾ ഒരുപാട് തരത്തിൽ ഹെൽപ്ഫുൾ ആക്കുന്നതുണ്ടല്ലേ. ആപ്പിൾ സ്മെൽ, ഈ വർക്ക്സ് പ്ലേസിലൊക്കെ പലർക്കും ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന ഒരു സ്മെല്ല ഫ്രാഗ്രൻ്റാണ് ഈ ആപ്പിൾ ഫ്രാഗ്രൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൈഗ്രെയിനെയൊക്കെ ഒന്ന് ലെസൺ ചെയ്യാനായിട്ട്, ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ എത്തരത്തിലുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഫ്രാഗ്രൻസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ വർക്ക് പ്ലേസിൽ ഇരിക്കുന്ന നമ്മുടെ എംപ്ലോയീസിന്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ എംപ്ലോയീസിന് അവരുടെ മൂഡ് ചേഞ്ചിങ്ങിനും അവർക്ക് ഡെയിലി ബേസിസ് വർക്ക് ചെയ്യാനും അവർക്ക് അവരുടെ ആ ഇമോഷനിലെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും
ഹെൽപ്ഫുൾ ആയിട്ട് അവരെ പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടാനായിട്ട് ഈ ഒരു ഫ്രാഗ്രൻസിന് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഒരു ക്ലയൻറ്റ് വിസിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയൻറ്റിന് ഒരു ഇംപ്രഷൻ കൊടുക്കാനും അവർക്ക് വീണ്ടും വരാനും നമ്മളെ ഒരു ഓഫീസിൽ നിന്ന് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ എത്തുമ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് അവർക്ക് ഓർമ്മയുണ്ടാകണം അല്ലേ. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ചില പേഴ്സൺസിനെ കാണുമ്പോൾ അറിയാം, ചില ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നാണ്. കാരണം പലർക്കും പല പള്ളികളിലോ അമ്പലങ്ങളിലോ പലയിടത്തും പോകുന്നവർക്ക് പലർക്കും അറിയാം പല സ്മെൽസ് ഉണ്ടാവും അല്ലേ. ചില വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ ചില സ്മെൽസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക്സ് പ്ലേസിൽ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രാഗ്രൻസ് എപ്പോഴും യൂസ് ചെയ്യുക. നമ്മുടെ റിലാക്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുക. കാരണം ഇത് എത്തരത്തിലുള്ള ബിസിനസ്സാണ് നമുക്കുള്ളത് എന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫ്രാഗ്രൻസ്. അതേത് തരത്തിലുള്ളത്, ഏത് തരത്തിലുള്ള ബിസിനസ്സാണെന്നുണ്ടെങ്കിലും അതിനനുയോജിക്കുന്ന, നമ്മൾ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസ് ആണ്. ഇപ്പോൾ ചിലർക്ക് അവിടെ തന്നെ ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും, ചിലർക്ക് അവിടുന്ന് ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് യുവർ വർക്ക് പ്ലേസ്. അപ്പോൾ അത് നിങ്ങളൊരു ഹോട്ടലാവട്ടെ, നിങ്ങളുടെ വർക്ക് പ്ലേസ് ആവട്ടെ, ഇപ്പം നമ്മളെ സലോൺസ് ആവട്ടെ, സ്പായൊക്കെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചിലർ സ്പാ ഏരിയാസിലൊക്കെ വളരെ കട്ടിയുള്ള നമ്മുടെ നമുക്ക് ആ സ്മെൽസ് ഒരുപാട് കുത്തുക എന്നൊക്കെ പറയും. പലരും തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് തലവേദന എടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കളേഴ്സ്, ചില ഫ്രാഗ്രൻസ് ഒക്കെ പറയാറുണ്ട്. അതുപോലെ നിങ്ങളൊരു സലോൺ ആണെങ്കിൽ, ഒരു സ്പാ ആണെങ്കിൽ, നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടലാണെങ്കിൽ, ഈവൻ നിങ്ങളുടെ ഒരു ബെഡ്റൂം ആണെങ്കിൽ, നിങ്ങളൊരു വീടാണെന്നുണ്ടെങ്കിൽ, എവിടെയാണെങ്കിലും നമ്മുടെ ഏത് മൂഡാണോ നമ്മൾ ആ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്യാനും നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഫ്രാഗ്രൻസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഫ്രാഗ്രൻസ് മതി നമ്മുടെ എൻറ്റയർ കരിയറിൽ നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ ആ മൂഡിനെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ, നമ്മുടെ ബിസിനസ്സിനെ അടുത്ത മൂഡിലേക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഈ ഒരൊറ്റ ഫ്രാഗ്രൻസ് മതിയാവും. താങ്ക് യു.